നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമലയിലെത്തുന്ന പെണ്ണുങ്ങൾക്ക് പിന്നാലെ ക്യാമറയുമായി പോകുന്ന മാധ്യമങ്ങളോട് ചോദ്യങ്ങൾ ഉയർത്തി CPM MLA പ്രതിഭാഹരി. അന്നും ഇന്നും എന്നും പറയുന്നു നവോത്ഥാനം എന്നാൽ സ്ത്രീകളെ മല കയറ്റുന്നതല്ല എന്ന് പ്രതിഭാഹരി ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ പുരോഗമന സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ നടന്ന ആക്ഷേപങ്ങളെ ചെറുക്കാൻ പഴയ ഇരുണ്ട കാലത്തേക്ക് നടക്കേണ്ടവരല്ല സ്ത്രീകൾ എന്ന് പറയാൻ ഞങ്ങൾ വനിതാ മതിൽ തീർത്തു. ഈ നാടിനെ വിശ്വാസങ്ങളുടെ തീയിൽ വെന്ത് വെണ്ണീറാക്കാൻ ആഗ്രഹിച്ചവർക്ക് എൻ്റെ പാർട്ടി കൊടുത്ത വ്യക്തമായ മറുപടിയായിരുന്നു വനിതാ മതിൽ. ഇതിനെതിരെ വ്യാപകമായ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. എന്തിനാണ് നമ്മുടെ നാട് കത്തിക്കാൻ കൂട്ടുനിൽക്കുന്നത്? പ്രതിഭാഹരി കുറിച്ചു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞു എന്ന തരത്തിൽ വ്യാപകമായ പ്രചാരണം നടക്കുകയാണ്. എന്നാൽ ലിംഗസമത്വം ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ലെന്നും മറിച്ചുള്ള പ്രചാരണം ചിലരുടെ ഭാവന മാത്രമാണെന്നും CPM പാർട്ടി നേതൃത്വം പറയുന്നു. പുനഃപരിശോധന ഹർജികളിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയിൽ വ്യക്തത വരുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കായംകുളം MLA പ്രതിഭാഹരി. കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: കുറച്ചുകൂടി ക്ഷമിച്ചുകൂടി മാധ്യമങ്ങളെ. അന്നും ഇന്നും എന്നും പറയുന്നു നവോത്ഥാനം എന്നാൽ സ്ത്രീകളെ മല കയറ്റുന്നതല്ല. എന്നാൽ പുരോഗമന സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ നടന്ന ആക്ഷേപങ്ങളെ ചെറുക്കാൻ പഴയ ഇരുണ്ട കാലത്തേക്ക് നടക്കേണ്ടവരല്ല സ്ത്രീകളെന്ന് പറയാൻ ഞങ്ങൾ വനിതാ മതിൽ തീർത്തു. ഈ നാടിനെ വിശ്വാസങ്ങളുടെ തീയിൽ വെന്ത് വെണ്ണീറാക്കാൻ ആഗ്രഹിച്ചവർക്ക് എൻ്റെ പാർട്ടി കൊടുത്ത വ്യക്തമായ മറുപടിയായിരുന്നു വനിതാ മതിൽ. RSSകാരും പകൽ കോൺഗ്രസും രാത്രി RSSകാരുമായി കഴിയുന്ന ചിലർ CPMന് എതിരെ വനിതാ മതിലിനെതിരെ വ്യാപകമായി കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. ഒന്നും ഫലം കണ്ടില്ല. ഇപ്പോൾ CPIM ആണ് സ്റ്റേ വെച്ചതെന്ന മട്ടിൽ തുടങ്ങി പ്രചരണം. ഇനി സുപ്രീംകോടതി വിധിയും കൊണ്ട് മല കയറാൻ ആരെങ്കിലും വന്നാൽ നിങ്ങൾ എന്തിനാണ് ക്യാമറയുമായി അവരുടെ പിന്നാലെ പോകുന്നത്? എന്തിനാണ് നമ്മുടെ നാട് കത്തിക്കാൻ കൂട്ടുനിൽക്കുന്നത്? ഭൂപരിഷ്കരണം അട്ടിമറിക്കാൻ കൂട്ടുനിന്നവരൊക്കെ ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 ഗവൺമെൻറ്റായ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ തകർക്കാൻ അണിയറയിൽ നടത്തുന്ന നീക്കങ്ങളാണിതെന്ന് തലയിൽ അല്പമെങ്കിലും ആൾതാമസമുള്ളവർക്ക് മനസ്സിലാകും. ഞങ്ങൾക്കറിയാം വരുന്ന ദിവസങ്ങളിൽ നിങ്ങളൊക്കെ സജീവമാകും. കാരണം വിശ്വാസ സമൂഹമാകുന്ന ആട്ടിൻ കുഞ്ഞുങ്ങളുടെ ചോര കുടിക്കാനായി കഴിഞ്ഞ വർഷം ആട്ടിൻ തോലുമിട്ട് ആട്ടിൻ കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് വരാൻ ചെന്നായ്ക്കളെ നിങ്ങൾ അഴിച്ചുവെച്ച ആട്ടിൻ തോൽ കുപ്പായം പൊടി തട്ടിയെടുക്കുന്ന ദുർഗന്ധം അതറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ശബരിമല ധർമ്മശാസ്താവെ, 10 വോട്ടിന് വേണ്ടി ഒരു നേരത്തെ വാർത്തയ്ക്ക് വേണ്ടി ഈ നാട് നശിപ്പിക്കാൻ നോക്കുന്നവരെ അങ്ങ് തന്നെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.